കുട്ടിയൊക്കെ ഞാൻ അമ്മയെ കാണാൻ വന്നിരുന്നു ഹോസ്പിറ്റലില്. അമ്മ എങ്ങനെ കാണുന്നത് സഹിക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. ആ കിടപ്പ്, അമ്മയുടെ ആ കിടപ്പ് എന്റെ ഉറക്കം കെടുത്തുവായിരുന്നു. ഏത് നിമിഷവും അമ്മ നമ്മളെ വിട്ടുപോകുന്നുള്ള ഭയം എനിക്ക് ദുസ്വപ്നങ്ങളെ സമ്മാനിച്ചു. പിന്നീട് ഞാൻ ഹോസ്പിറ്റലിൽ വരാതായി. അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എന്നെങ്കിലും അമ്മ ജീവിതത്തിലേക്ക് തിരികെ വരും. അന്ന് അമ്മയെ വന്ന് കാണാമെന്ന് കരുതി. അമ്മയ്ക്കറിയാലോ ഞാൻ ഗർഭിണിയായിരുന്നു. മോളെ, കുഞ്ഞെ, കുഞ്ഞിനെ കാണാൻ എനിക്ക് കൊതിയാവുക. ആ സന്തോഷത്തിന് അല്പായസം ഉണ്ടായിരുന്നുള്ളൂ. ആ പൊന്നോമനെ കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായില്ല. വയറ്റിൽ വെച്ച് തന്നെ ഗർഭചിത്രം നടത്തേണ്ടി വന്നു. എനിക്കത് ചെയ്യേണ്ടി വന്നു അമ്മ. അതോടെ ഞാൻ വിഷാദ രോഗത്തിലേക്ക് വീണു. കുറെ കാലം ഞാൻ അതിന്റെ പിടിയിലായിരുന്നു. അതിനിടയില് അമ്മ ജീവിതത്തിലേക്ക് തിരികെ വന്നതും ഹോസ്പിറ്റലിൽ വിട്ടതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല അമ്മ. എന്റെ അമ്മയോട് എനിക്ക് വെറുപ്പൊന്നുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. എങ്ങനെയൊക്കെ സംഭവിച്ചു പോയമ്മ, അകന്നു നിൽക്കേണ്ടി വന്നു. അമ്മ എന്നോട് ക്ഷമിക്കില്ല. സാരമല്ല മോളെ, മക്കളടുത്തില്ലാത്ത സങ്കടം ചെറുതായിരുന്നില്ല, അതുകൊണ്ട് പറഞ്ഞത്. അമ്മയുടെ ഒരു പരിഭവം പറച്ചിലായിട്ട് കണ്ടാൽ മതി. മൂന്ന് മക്കളും എവിടെയാണെന്ന് പല വഴികളിലൂടെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഞാൻ. തുടക്കം നിന്നെ കിട്ടിയില്ല എനിക്ക്. ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുന്നതിനിടയിൽ കണ്ടുമുട്ടി നമ്മള്. ആ കുട്ടിയുടെ അമ്മ പറഞ്ഞതുപോലെ ദൈവം കൊണ്ടെത്തിച്ചതാ നമ്മളെ ഇവിടെ. അത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ലമ്മേ. ആശുപത്രിയിൽ നിന്ന് ഞാൻ ദീപുവിന്റെ വീട്ടിലേക്കാ പോയത്. രോഹിത്തിന്റെ വീട്ടിൽ രഞ്ജിതയും ഫാമിലിയുമാ താമസം. ഞാനും പൂജയും ഇവിടെ അടുത്തൊരു വാടക വീട്ടിലാ താമസിക്കുന്നത്. അപ്പോ ശ്രീനിലയ അതൊക്കെ പണയപ്പെടുത്തി മോളുടെ അച്ഛൻ എങ്ങോട്ടോ പോയി.